ഹായ് മൈ ഡിയർ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ് നമ്മൾ മെയ് മാസത്തിലാണ് നിൽക്കുന്നത് ക്ലാസ് ടെൻ റിസൾട്ടുകൾ സി ബി സി ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസ് റിസൾട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നു നമ്മളുടെ പേരൻസ് നമ്മളുടെ കുട്ടികളെല്ലാം ആകാംക്ഷാഭരിതരാണ് കാരണം പ്ലസ് വൺ പ്ലസ് ടു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാണ് നമുക്ക് ഒരു മാറ്റവും സംഭവിച്ചുകൂടാ ഏറ്റവും നല്ലത് ഏതോ അതാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇന്ന് ഈ സെഷനിൽ എന്താണ് നമ്മുടെ ഈ സാധ്യതകളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ വെങ്കടേശ്വരൻ ആറാണ് നമുക്ക് സാറിനെ എത്രയും സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കാരണം സാധ്യതകൾ നമ്മുടെയൊക്കെ കാലത്തിനൊക്കെ അപ്പുറത്ത് ഇന്ന് നിരവധി സാധ്യതകളാണ് പ്രൊഫഷണൽ കോഴ്സുകളിലും റിസേർച്ച് കോഴ്സുകളിലും ഏത് മേഖലകളും ഒരു കുട്ടിയുടെ പാഷൻ അനുസരിച്ച് പോകാനുള്ളത് ഏറ്റവും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എന്താണ് സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഈ ഒരു സമയം ഇപ്പൊ കൊടുത്ത കുട്ടികളെല്ലാം റിസൾട്ട് വന്നു കഴിഞ്ഞു സാറ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ ഇലക്ഷൻ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എടുക്കുന്ന തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവർ ടെൻത്തിലാണ് ടെൻത്ത് കഴിഞ്ഞു എല്ലാവരും എ പ്ലസും കുറെ ആൾക്കാർ എ പ്ലസ് ബി പ്ലസ് എല്ലാം വാങ്ങിച്ചു അപ്പൊ ആ കുട്ടികളുടെ ഭാവി എവിടെ ഇരിക്കണം കാരണം ഇത് കോമൺ പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഈ ഡിസ്കഷൻ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളാണെങ്കിലും ശരി പേരന്റ്സ് ആണെങ്കിൽ പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആണ് തീർച്ചയായിട്ടും എന്നെ പല പേരൻസും വിളിക്കാറുമുണ്ട് തീർച്ചയായിട്ടും സാറേ ഞങ്ങൾ എടുക്കണം മാർട്സ് എടുക്കണോ സയൻസ് സ്ട്രീമിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടല്ലോ എന്തെടുക്കണം എന്തെടുത്താലാണ് നല്ലത് അപ്പം അങ്ങനെയെല്ലാം വരുമ്പോഴും നമുക്കൊരു ആലോചിച്ചപ്പോഴും ഞാനും ശിവൻ സാർ ആലോചിച്ചപ്പോഴും ഒരു നമുക്ക് എന്താ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്തെല്ലാം ആലോചിക്കണം ആ ഒരു നിന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളോട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒപ്പം തന്നെ സാർ പലപ്പോഴും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പം മെഡിക്കലിൽ ആവശ്യമുള്ള സബ്ജെക്ടുകൾ എടുത്തില്ല പക്ഷെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴും ആ കുട്ടിയുടെ പാഷൻ മെഡിക്കൽ ആയിരുന്നു അല്ലെങ്കിൽ ഈവൻ ലോ ആയിരുന്നു അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടുവിന് ആ വേണ്ട സബ്ജക്ട് എടുത്തില്ല അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം എല്ലാരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ബേസ് എന്ന് പറയുന്നത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലാണ് ആ സബ്ജക്റ്റുകളുടെ തിരഞ്ഞെടുപ്പാണ് എന്താണ് നമ്മൾക്ക് മുമ്പിൽ നമുക്ക് സാർ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നു നമ്മൾ

ആ കുട്ടി എന്താ ചെയ്യേണ്ടത് എവിടെയാണ് എത്തിപ്പെടേണ്ടത് ആ കുട്ടിയുടെ ആംബിഷൻ എന്താ തീർച്ചയായും ആ കുട്ടിയുടെ ആംബിഷൻ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ അതിന് നമുക്ക് എന്ത് ചെയ്യണം ആ സക്സസ്സിലാണ് നമുക്ക് തിങ്ക് ചെയ്യുക ഐഡിയ വരണം ദെൻ ഐഡിയ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക ഡു അഗൈൻ 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 യു വിൽ ഗെറ്റ് സക്സസ് ആ ഒരു സക്സസ് ജേർണിയാണ് വളരെ ഇമ്പോർട്ടന്റ് ഇപ്പൊ നിങ്ങൾ സക്സസ് ജേർണിയുടെ ബിഗിനിങ്ങിലാണ് ഈ സക്സസ് എപ്പഴറിയാവ സർ നെവർ എൻസ് ഒരിക്കലും സക്സസ് എൻഡ് ആവുന്നില്ല ഇറ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി നെവർ എന്റാവുന്നില്ലേണി നോട്ട് എ ഡെസ്റ്റിനേഷൻ ബ്രിൻഡിന്റെ ശ്ലോകം അതാണ് സക്സസ് ഇസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ യു ആർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സക്സസ് അവിടെയാണ് അപ്പോഴാണ് ഈ സമയമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ എങ്ങനെയാണ് ഈ സക്സസിലോട്ട് എത്തിച്ചേർന്നത് നമ്മൾ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയത് സബ്ജെക്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ജേണിയുടെ ഒരു സക്സസിൻ്റെ ഒരു ജേണിയൊക്കെ സാറ് ഇപ്പം അനലൈസ് ചെയ്തിരിക്കുന്നത് സിക്സ് കഴിഞ്ഞു സെവൻത്ത് എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഇതിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു അതെല്ലാം മറക്കുക നമ്മളിപ്പോൾ ടെൻത്ത് കഴിഞ്ഞു ഈ ടെൻത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള സക്സസ് ആണ് ഇനി നമുക്ക് ഡിസൈഡ് നമുക്ക് തീരുമാനിക്കാം എവിടെയാണ് വേണ്ടത് സക്സസ് ടെൻത്ത് കഴിഞ്ഞിട്ടുള്ള സക്സസ് ഇനിയുള്ള സക്സസ് ഫ്യൂച്ചർ സക്സസ് ഫ്യൂച്ചറിൽ നമ്മൾക്ക് എന്തെല്ലാം വേണം മെഡിക്കൽ പോകാം ഐ ഐ ടിസ് പോകാം എൻ ഐ ടി പോകാം ഇൻഡീഷണൽ സയൻസ് പോവാം ഈവൺ ടെൻത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഫോർഡ് വരെ പോവാം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി വരെ വരെ പഠിക്കാം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യണം പ്രിപ്പയർ ചെയ്യണം ഐഡിയ വേണം അവിടെയാണ് നമ്മൾ പതിനൊന്ന് പന്ത്രണ്ടിൽ ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ടിൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അതാണ് ഞങ്ങളുടെ മെയിൻ വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ ടെൻ ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ശരി എന്തെല്ലാം നോക്കണം എന്തെല്ലാം ചെയ്യരുത് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ മേഖലകളിലുണ്ട് തീർച്ചയായിട്ടും എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആ ഓപ്പർച്യൂണിറ്റീസ് പോയാൽ എന്തെല്ലാം കിട്ടും ആ ഒരു ചെറിയ ഒരു അനാലിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓക്കെ സർ നോക്കിക്കോ ആഫ്റ്റർ ടെൻ അത്ര മേജർ നാല് ഡിവിഷനാണുള്ളത് മേജർ നാല് ഡിവിഷൻ ഈസ് സയൻസ് കോമേഴ്സ് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റിക്സ് ഈ നാല് മേഖലകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ടെൻ ഒരു കുട്ടിക്ക് പോകേണ്ട മേഖലകൾ എ മേജർ ഡിവിഷൻ തീർച്ചയായിട്ടും അതിൽ നമ്പർ വൺ ആയിട്ട് വരുന്നത് സയൻസ് ആണ് നമ്പർ വൺ ഈസ് സയൻസ് അവിടെ കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ എൻജിനീയറിംഗ് പോകാം മെഡിക്കൽ പോകാം പാരാമെഡിക്കൽ പോകാം ഫാർമസ്യൂട്ടിക്കൽ പോകാം കോർ സയൻസ് പോകാം ദറ്റ് ഈസ് റിസർച്ച് പോവാം ഈ സയൻസ് സ്ട്രീമിൻ്റെ ആ ഒരു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ദെൻ നെക്സ്റ്റ് ഈസ് കോമേഴ്സ് കോമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ബി കോം ബാച്ചലർ ഓഫ് കോമേഴ്സ് പോകാം ബി ബി എ ദെൻ ചാർട്ടഡ് അക്കൗണ്ട് കമ്പനി സെക്രട്ടറി ഫിനാൻഷ്യൽ അനലിസ്റ്റ് ബി എം എസ് ഇതൊരു ചെറിയ കോഴ്സാണ് ഇനിയും സോ മെനി ഓപ്പർച്യൂണിറ്റീസ് വരും മേജർ ദെൻ സബ്ജക്റ്റുകളിലോട്ട് നമുക്ക് നോക്കുകയാണെങ്കിലോ ഒരു കുട്ടിക്ക് ലോയിലായിരുന്നു താല്പര്യം അയാളുടെ കൊച്ചിലുള്ളൊരു പാഷൻ അതനുസരിച്ചാണ് നമുക്ക് തിരിച്ചറിയാൻ ഇപ്പോഴേ സാധിച്ചാൽ നമ്മളുടെ തിരഞ്ഞെടുപ്പ് അതനുസരിച്ചായിരിക്കണം ലോ ഫൈനാൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ഏത് മേഖലയിലോട്ടും പോകാനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ആർട്സിന്റെ സബ്ജക്റ്റുകൾ ഇനി ഹ്യൂമാനിറ്റിക്സ് സോഷ്യോളജി സൈക്കോളജി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് എക്സെട്രാ ആ ഒരു മേഖലയിലാണ് നമ്മളുടെ പാഷനേറ്റ് പാഷനായിട്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ളതാണ് അപ്പം മേജർ നാല് ഡിവിഷനുകൾ മാത്രമാണ് ഞങ്ങൾ ഇവിടെ അനലൈസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു സാധ്യതകളും ഒരു ജേണിയെ കുറിച്ചും നമുക്ക് ഒരു വിൻഡോയും കൂടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും ഇവിടെ നോക്കൂ ഡിവിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ആർട്സ് ഓക്കെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ എൻജിനീയറിംഗ് പോകാം മെഡിക്കൽ ആർക്കിടെക്ചർ ബയോടെക്നോളജി ഫാർമസി ഇത് ഇവിടെ മേജറാണ് മൈനറായ ഒരു കുട്ടി സയൻസ് സ്ട്രീം എടുത്തോന്ന് വെച്ചോ സയൻസ് സ്ട്രീം എടുത്തു സയൻസ് സ്ട്രീമിൽ തന്നെ രണ്ട് മേജർ സ്ട്രീമുണ്ട് എം പി സി ബി എന്ന് പറയും മാത്സ്

പഠിക്കാം സയൻസ് ആണെങ്കിൽ ബി എ ബി എസ് സി ബി കോം ഏത് മേഖലകളിലോട്ട് നമുക്ക് സയൻസിൽ നിന്ന് പോകാനായിട്ട് സാധിക്കും അത് തന്നെയാണ് ആദ്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ അതായത് നമുക്ക് തിരഞ്ഞെടുപ്പ് സയൻസ് ആണെങ്കിൽ പ്ലസ് ടുവിന് ശേഷമുള്ള മേഖലകൾ അത്രത്തോളം ഓപ്പൺ ആണ് ഇവിടെ നമ്മൾ എൻജിനീയറിംഗ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മെഡിക്കൽ ആണ് നമുക്ക് വേണ്ടത് ആണ് വേണ്ടതെങ്കിലോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിർബന്ധമായിരിക്കണം അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി അതിനുശേഷമുള്ള ഏത് മേഖലകളിലോട്ടാണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി മാസ് ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി മാസ് കമ്പ്യൂട്ടർ കെമിസ്ട്രി ബയോളജി കമ്പ്യൂട്ടർ ഫിസിയോളജിയോ സൈക്കോളജി ഏത് വേണമെങ്കിലും ഈ ഈ എന്ന് പറഞ്ഞാൽ ഇത് നാലിന് അപ്ലിക്കബിൾ ആണ് ഈ വണ്ണിന്റെ ഇമ്പോർട്ടൻസ് വളരെ തീർച്ചയായും ഇത് ഏത് മേഖലയ്ക്കും പോകാന്നുള്ള ഒരു ഗ്രൂപ്പാണ് ഈ സയൻസ് ഓക്കെ അത് കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഇപ്പൊ സപ്പോസ് എനിക്ക് മെഡിക്കൽ താല്പര്യം ഇല്ല അല്ലെ എൻജിനീയറിംഗ് കിട്ടില്ല യ്യൻ ഫ്യൂച്ചറിൽ മെഡിക്കൽ പഠിക്കണമെന്ന് പറയാൻ പോകാൻ പറ്റില്ല എഞ്ചിനീയറിംഗ് പോകാൻ പറ്റില്ല പോളിടെക് പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല പക്ഷേ ആണെങ്കിൽ ആ ചാൻസുകൾ ഉണ്ട് അവിടെ ഫ്യൂച്ചറിലെ സ്കോപ്പ് ലിമിറ്റഡ് ആണ് ആണ് അതാണ് നമുക്ക് ദെൻ ആർട്സ് ആൻഡ് നോക്കുകയാണെങ്കിൽ ലോ ഇനി ലാംഗ്വേജുകൾ പഠിക്കണം ഫൈനാൻസ് പഠിക്കണം സോഷ്യൽ വർക്ക് പഠിക്കണം യാതൊരു കുഴപ്പവുമില്ല നമുക്ക് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റിക്സിൻ്റെ ഏത് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും ആ മേഖലയിലേക്ക് നമുക്ക് പ്ലസ് ടുവിന് ശേഷം കടന്നു ചെല്ലാം അപ്പം കൊമേഴ്സും ആർട്സും ഞങ്ങൾക്ക് നമുക്ക് വ്യക്തമായിട്ടും അതിൻ്റെതായ മേഖലകളിൽ നമുക്ക് സ്കോപ്പുണ്ട് പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ മറ്റൊരു മേഖലയിലോട്ട് പോകുമ്പോൾ തീരും ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ആണെന്നുള്ളത് ഓർക്കുക പക്ഷേ ചാൻസുകൾ ചാൻസുകളില്ലാതല്ല അതിന്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഉണ്ടെന്നുള്ളത് ഇവിടെ വ്യക്തവുമാണ് ഇൻസ്ട്രക്ടർ കോഴ്സ് വെക്കേഷണൽ കോഴ്സ് റിലേറ്റഡ് ടു ഐ ടി ഉണ്ട് ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ടി ഐ അത് ഒരു ആറ് മാസത്തെ കോഴ്സ് ഉണ്ട് വൺ ഇയർ കോഴ്സ് ഉണ്ട് ടൂ ഇയർ കോഴ്സ് ആ ഐ ടി ഐ പഠിച്ചു കഴിഞ്ഞാൽ ആറ് മാസത്തില് കഴിഞ്ഞാൽ

നമുക്ക് ലോസ് ഓഫ് ഇയേഴ്സ് ഒന്നോ രണ്ടോ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അവിടെയാണ് നമ്മൾ സാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒണ്ണിന്റെ വലിയൊരു സാധ്യതകൾ നിലനിൽക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായിരിക്കും ഫോർ എക്സാമ്പിൾ ഈ ഒരു എടുത്തു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും പ്രയോജനം ഉണ്ടാകും ആ ഏത് ഫ്യൂച്ചറിൽ ജോബ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നമുക്ക് എൻട്രൻസ് ടെസ്റ്റ് എക്സാമിനേഷൻ എത്തുമ്പോഴും അവിടെയും മെൻറ്റൽ അബിലിറ്റി ലോജിക്കൽ റീസണിങ് എല്ലാം വരുന്നത് മാത്സ് ബേസ്ഡ് ആണ് കാരണം ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും അധികം സാധ്യതകളാണ് പ്ലസ് ടുവിന് ശേഷം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൂടെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് എന്താണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സാർ ഈ പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കോർ സബ്ജക്റ്റുകളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ഈ സയൻസ് സ്ട്രീമിൽ വല്ല സാധ്യതകൾ തന്നെ എന്തെല്ലാം എഞ്ചിനീയറിംഗ് ഉണ്ട് തീർച്ചയായിട്ടും സാധ്യതകൾ എയറോ സ്പേസ് ആർട്ടിഫിഷ്യൽ സയൻസും എല്ലാം ബേസ്ഡ് ഓൺ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ആണ് അപ്പോ പുതിൽ മാറ്റിക്സ്റ്റുഡൻസും ഒന്ന് തിങ്ക് ചെയ്തിട്ട് ഒന്ന് തീർച്ചയായിട്ടും ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞ പോലെ തന്നെ യു പി എസ് സി എക്സാമുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലകള് ഈ പി എഫിൻ ഏത് മേഖലകൾ പോലും ഇപ്പൊ പല ഓഫീസേഴ്സും കോമ്പറ്റീഷൻ വഴി ആർ കേറുന്നത് മാക്സ് ബാക്ക്ഗ്രൗണ്ട് അപ്പൊ ആ ഒരു സ്ട്രീം പേരൻസും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഒരിക്കലും ഇവിടെ എല്ലാ സാധ്യതകളില്ല എന്ന് പറയില്ല എല്ലാത്തിലും അതിന്റെ സാധ്യതകൾ നിരവധി ഉണ്ട് ഈവൻ ഇൻസ്ട്രക്ടർ നോക്കൂ നമുക്ക് പോസ്റ്റ് സെക്കൻഡറി സെക്കൻഡറിംഗ്റ്റ്യൂട്ട് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ ടീച്ചേഴ്സ് എല്ലാം ഈ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത് സ്കൂൾ കൗൺസിലർ വൺ ഇയർ കൗൺസിലിംഗ് കോഴ്സ് ഉണ്ട് അതെല്ലാം ഈ എസ് കഴിഞ്ഞിട്ട് വരാം

പ്ലസ് ടുവിന് ശേഷം ഏത് മേഖലകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ഡിഗ്രിക്ക് ശേഷം അനന്തമായ സാധ്യതകളാണ് ഇനിയുള്ളൊരു രണ്ടായിരത്തി ഇരുപത്തെട്ട് മുപ്പത് കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് അവിടെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാം ശരി ശരി പുതിയ പോളിസി പുതിയ പോളിസി അനുസരിച്ച് ഒരു കുട്ടി മാത്സ് പഠിക്കുകയാണെങ്കിൽ വീക്ക് ആണെങ്കിൽ ആ മാത്സ് മാറ്റിട്ട് ഫിസിക്സ് എടുക്കാം ആ ഫിസിക്സ് താല്പര്യം നേരെ കെമിസ്ട്രി എടുക്കാം ഒന്നുമില്ലെങ്കിൽ മ്യൂസിക് എടുക്കാം ഏറ്റവും പോലെ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നുണ്ട് ബട്ട് അത് സയൻസ് സ്ട്രീമിൽ സ്ട്രീമിലെടുത്ത കുട്ടികൾക്ക് കൂടുതൽ മറ്റുള്ള സ്ട്രീമ കുറച്ച് കാണുന്നില്ല സയൻസ് ആണെങ്കിൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി അവിടെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ പേരന്റ്സ് ഒരു കാര്യം ആലോചിക്കുക കുട്ടികളുടെ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം കുട്ടികളുടെ ഇൻട്രസ്റ്റിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് ആ കുട്ടികളുടെ ഇൻട്രസ്റ്റ് പാഷൻ എത്രത്തോളം എഫേർട്ട് എടുക്കും കാരണം തീർച്ചയായിട്ടും അവർ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അതിലൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് തന്നെ വേണം നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പുകൾ കാരണം എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള എന്താണ് സാധ്യതകൾ എന്നുള്ളത് വ്യക്തമായി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം കൊമേഴ്സ് ആണെങ്കിലും സി എ കമ്പനി സെക്രട്ടറി ബി ബി എ ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഏത് മേഖലകളിലോട്ട് നമുക്ക് പോകാനുള്ള സാധ്യത പക്ഷേ ആ ഒരു എൻഡിലാണ് ആ ഒരു എൻഡ് നിങ്ങൾ നോക്കിയിരിക്കണം എന്ന് മാത്രം ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൊക്കേഷണൽ കോഴ്സസ് ഇൻസ്ട്രക്ടർ ഏതിലോട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ തിരഞ്ഞെടുക്കാം പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴും കൂടുതൽ സയൻസ് സ്ട്രീമിനായിരിക്കും എന്നുള്ളതും കൂടിയാണ് നമ്മൾ വ്യക്തമായി പറയുന്നത് പേരൻസ് ആൻഡ് സ്റ്റുഡൻസ് ഇൻ യുവർ ലൈഫ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എവറിത്തിങ് ഈസ് പോസിബിൾ ഇമ്പോസിബിൾ എന്ന് പറയുന്നത് ഐ എം പി ഒ എസ് എസ് ഐ ബിയിൽ ആ ഒരു ലെൻഡർ ലെറ്റർ മാറ്റിക്കഴിഞ്ഞാൽ ൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എവറിഥിങ്സ് പോസിബിൾ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുപ്പത് കാലഘട്ടങ്ങൾ ഈ പറയുന്ന ചാൻസുകളുടെയും അല്ലെങ്കിൽ എൻ ഐ ടികളോ ഐ ഐ ടികളോ മെഡിക്കൽ പ്രൊഫഷണലോ ഒക്കെ അപ്പുറത്ത് സോ മച്ച് ഫീൽഡ് ഇഞ്ചിനിയറിംഗ് ഫീൽഡ് ടെക്നോളജി ഡെവലപ്മെന്റ് ആർട്ടിഫിഷ്യൽ ഡെവലപ്മെന്റ് എല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു കുട്ടിക്ക് എന്ത് വിചാരിച്ചാലും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ആണ് തീർച്ചയായിട്ടും ഈസ് ഈസ് നിങ്ങൾ രണ്ട് ലെറ്റർ ഒന്ന് മാറ്റി ഡിയർ സ്റ്റുഡൻസ് മൂന്ന് ടീ ആണ് ഞാൻ തരുന്നത് ട്രൈ ഫോർ ഫ്യൂച്ചർ ട്രൂ ഫോർ യുവർ വർക്ക് ട്രസ്റ്റിംഗ് ഗാഡ് ദക്സസ് ഹാൻഡ് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് കാരണം സക്സസ് ആയിട്ടുള്ള ഒരു പേരന്റിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇത് കേൾക്കുന്നത് ഒരു ഐ ഐ ടി ആണെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിലും അവനമൻ്റെ കുട്ടികളെ എത്തിച്ച് ആ ഒരു തീരുമാനമെടുക്കുന്നതിന് ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഡോക്ടർ വെങ്കടേശ്വൻ സാറാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത് പ്ലസ് വൺ പ്ലസ് ടുൻ്റെ തിരഞ്ഞെടുപ്പ് അത് ഏത് മേഖലകളിലോട്ട് വേണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ സയൻസ് സ്ട്രീമോ കൊമേഴ്സ് സ്ട്രീമോ ഹ്യൂമാനറ്റിക്സോ ഇപ്പോഴാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പ്ലസ് ടുവിന് ശേഷം ഇന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ആയിട്ട് പരീക്ഷ എഴുതുന്ന ധാരാളം കുട്ടികളെ നമുക്ക് കാണാറുണ്ട് പക്ഷേ അവിടെയൊക്കെ നമുക്ക് ലോസ് ഓഫ് ഇയേഴ്സ് നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് എത്രത്തോളം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഏറ്റവും മുൻപന്തിയിലോട്ട് വരാനായിട്ടും സാധിക്കില്ല അതിനു പകരം അവനവൻ്റെ പാഷനായിട്ടുള്ളതിനെ ഒന്ന് കണ്ടുപിടിക്കുവാനും എത്രത്തോളം എഫേർട്ട് എടുക്കാൻ സാധിക്കുമെന്നുള്ളതും നമുക്കൊന്ന് ഒന്ന് തീരുമാനിക്കാൻ സാധിച്ചാൽ തീർച്ചയായും വിജയം നമുക്കുള്ളതാണ് അതോടൊപ്പം തന്നെ വറിങ് ഇസ് പോസിബിൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ ബ്രിലിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലേ തീർച്ചയായിട്ടും ഇവരെ ഒരു ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് അല്ലേ തീർച്ചയായിട്ടും ഏത് മേഖലകളിലാണെങ്കിലും ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ റിസർച്ച് മേഖലകൾ ഏത് മേഖലകളിലോട്ട് നിങ്ങൾക്ക് കടന്നു ചെല്ലാനാണെങ്കിലും ബിർലിൻ സ്റ്റഡീസ് സെന്ററിനെ നിങ്ങൾക്ക് വിശ്വസിച്ച് ആ കുടുംബത്തിലൊരു അംഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് ഏറ്റവും നല്ലൊരു ട്ടിയാകാനായിട്ട് ഞങ്ങൾക്കും സാധിക്കും അപ്പോൾ തിരഞ്ഞെടുപ്പ് അത് നിങ്ങളുടേതാണ് നിങ്ങളുടെ കുട്ടിയുടെ പാഷൻ അനുസരിച്ച് ആത്മാർത്ഥമായിട്ട് തിരഞ്ഞെടുക്കുക എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക